അപ്പോൾ ഗൗരിശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച നിമിഷങ്ങളാണ് നമ്മൾ ഗൗരിശങ്കരൻ കുടുംബത്തിൽ അരങ്ങേറാൻ പോകുന്നത്. കാരണം ഇത്രയും നാൾ കീരിയും പാമ്പും പോലെ ഇരുന്ന രണ്ട് പേരുണ്ട്. ആ രണ്ട് പേർ ഇന്ന് ഒന്നിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഒന്നിക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു നിമിഷമാണ്. അവരുടെ കൂടിച്ചേരലിൻ്റെ ഒരു നിമിഷവും അതിൻ്റെ ആ ഒരു സന്തോഷ നിമിഷങ്ങളും കാര്യങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ അരങ്ങേറാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഗൗരി ശങ്കറിൻ്റെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ സത്യം എല്ലാം തുറന്നു പറയൂ, തുറന്നു പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് വലിയൊരു ആപത്തിലേക്ക് കൊണ്ട് എത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വാശിക്ക് വേണ്ടിയിട്ട് ഈ കള്ള ഗൗരി ഗർഭിണിയാണെന്നുള്ള ആ ഒരു കള്ള യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശങ്കർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ഗൗരിയെ കെട്ടിപ്പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗൗരി ദേഷ്യപ്പെട്ട് പിന്നിലോട്ട് പിറകെ നടന്നിട്ട് ശങ്കറിനെ പിടിച്ച് തള്ളുന്ന ആ ഒരു രംഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഗൗരി എന്ത് ചെയ്യണം ഇനി ഈ നിമിഷത്തിൽ, ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് നമ്മുടെ മഹാദേവൻ വിളിക്കുന്നത്. മഹാദേവൻ വിളിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ദേവിമാ ഒരു പൂജയൊക്കെ നടത്താൻ വേണ്ടിയിട്ട്, രാധാമണിയുടെ ആ ഒരു നിർദ്ദേശപ്രകാരം ഒരു പൂജയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചല്ലോ. അപ്പോൾ ആ പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫസറിനെയും നന്ദിനി അമ്മയും എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മഹാദേവൻ ശങ്കറിനെ വിളിച്ചത്. അങ്ങനെ ശങ്കറും മഹാദേവനും കൂടി പോവാണ്. അപ്പം ഗൗരിക്ക് ഭയങ്കര ടെൻഷനായി, കാരണം ഇത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ നടന്ന സംഭവമായിരുന്നു. അങ്ങനെ ഗൗരി ഒരു സങ്കടത്തിൽ അല്ലെങ്കിൽ ദേഷ്യത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മഹാദേവൻ നല്ല സന്തോഷത്തോടെ പ്രൊഫസറിനെ വിളിക്കുവാണ്. ശ്യാമ് പെട്ടെന്ന് മഹാദേവൻ്റെ കോൾ വന്നപ്പോൾ ശ്യാമ് വിചാരിച്ചു, അയ്യോ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടോ, അല്ലെങ്കിൽ ഇനി വേണി എങ്ങനെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞോ, അതിന് വേണ്ടിയിട്ടാണോ മഹാദേവൻ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ് കോളൊക്കെ എടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറയുവാണ്, ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഒരു പൂജയുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുടുംബസമേതം എല്ലാവരും വരണം, എല്ലാവരും എത്തണം എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ വിളിക്കുന്നുണ്ട്. കാരണം ഗൗരിക്കും ഗൗരിയുടെ കുഞ്ഞിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പൂജയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കേട്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷം വന്നു നമ്മുടെ ശ്യാം പ്രസാദ്. അങ്ങനെ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഡേറ്റ് അറിയിച്ചാൽ മതി, ഞങ്ങൾ എത്താം എന്നൊക്കെയുള്ള സന്തോഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ സമയത്താണ് രാധാമണി നമ്മുടെ ശങ്കറും പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞില്ലേ എല്ലാവരും എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കറിൻ്റെ വകയുമായിട്ട് അവരെല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ രാധാമണി പറയുന്നത് വേണിയെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല, അപ്പോൾ വേണി അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പറയാം എന്നായിട്ട് മഹാദേവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്യാമ വേണിരയിൽ ഫോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു, മഹാദേവൻ ചോദിക്കുകയാണ് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിൻ്റെ ഫോൺ എവിടെയാണ്, നീ എന്താ അമ്മ വിളിച്ചിട്ട് കോൾ എടുക്കാത്തേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്യാം പ്രസാദ് നന്ദിനെയൊക്കെ വിചാരിച്ചു, ഇനി വേണി എങ്ങനെ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം മഹാദേവനടുത്ത് പറയുമോ, ഇനി ഒരു വലിയൊരു പൊട്ടിത്തെറിക്ക് വകയുണ്ടാക്കുമോ എന്നൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. പക്ഷേ ഒരിക്കലും വേണിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷ കാണത്തില്ല. കാരണം വേണി എങ്ങനത്തെ സ്വഭാവമാണ്, എല്ലാത്തിനും പൊട്ടിത്തെറിച്ച് എടുത്തു ചാടി പെരുമാറുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ അവള് ഒരു പക്വതയായിട്ട് സംസാരിക്കുന്ന ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു നിമിഷമാണ് അവിടെ ഇറങ്ങിയത്. കാരണം മഹാദേവൻ ചോദിച്ചപ്പോഴത്തേക്കും വേണി പറയുന്നുണ്ട്, നമ്മുടെ ശ്യാം സാറും നന്ദിനിയമ്മയും കുടുംബമൊക്കെ എങ്ങനെയാണെന്നാണ് അച്ഛൻ്റെ വിചാരം. അപ്പോൾ മഹാദേവൻ പറയുന്നുണ്ട്, അവർ നല്ല കുടുംബക്കാരാണ്, എല്ലാവരും നല്ല സ്നേഹമാണ്. അപ്പോൾ പറഞ്ഞ് അപ്പോൾ വേണി പറയുവാണ്, എനിക്കിവിടെ ഒരു പ്രശ്നമില്ല, അവരെന്നെ നല്ലപോലെ സ്നേഹിക്കുവാണ്, ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും എന്നെ നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ ആഹാരവും വെള്ളവും കുടിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം, കാരണം അത്രത്തോളം സന്തോഷത്തിൽ അത്രത്തോളം ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവരെക്കുറിച്ച് നല്ല പുകഴ്ത്തി സംസാരിക്കുവാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് മഹാദേവനും എല്ലാവർക്കും നല്ല സന്തോഷമായി. ശ്യാമിനും ആരാധിക്കും മുത്തശ്ശിക്കും നന്ദിനിക്കൊക്കെ ഭയങ്കര അത്ഭുതമായി, കാരണം വേണിയാണോ ഇതൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു അത്ഭുതമായിരുന്നു. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ അരങ്ങേറുമ്പോഴത്തേക്ക് നമ്മുടെ രാധാമണി ഏത് നിമിഷം കിട്ടിയാലും ആ ഒരു നിമിഷത്തിൽ എന്തെങ്കിലും ഒരു പഴുത് കിട്ടിക്കഴിഞ്ഞാൽ അതിലും എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ, ഗൗരിയും കുടുംബക്കാരെ എങ്ങനെയെങ്കിലും വഴക്കുണ്ടാക്കാൻ പറ്റുമോ, അവരെ എങ്ങനെയെങ്കിലും അകറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുത്തിത്തിരി ആലോചിക്കുന്ന നമ്മുടെ രാധാമണി ആ സമയത്ത് വിചാരിക്കുന്നത്, ആ അവരെല്ലാവരും കൂടി കൊണ്ട് വേണിയെ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണോ, വേണി ഇങ്ങനെ പറയാൻ ചാൻസ് ഇല്ലല്ലോ എന്നൊക്കെയാണ് നമ്മുടെ രാധാമണി ചിന്തിക്കുന്നത്. അങ്ങനെ ചാരങ്ങാട്ട് ആ ഒരു പൂജയും അതിൻ്റെ പൂജാകർമ്മങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വേണിയുടെ ആ ഒരു സ്വഭാവം മാറിയതിൽ എല്ലാവരും ഭയങ്കരമായിട്ട് അത്ഭുതമാണ്.
ഈ സമയത്ത് നമ്മുടെ ആദർശ് ഭയങ്കര ഒരു ടെൻഷനിൽ അല്ലെങ്കിൽ സങ്കടത്തിൽ, കാരണം ദീപയുടെ കാര്യങ്ങളെല്ലാം അമ്മ അറിഞ്ഞല്ലോ, അമ്മേനെ അടിച്ചല്ലോ, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആദർശിൻ്റെ മനസ്സിൽ ഇങ്ങനെ വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ട് അവിടെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആദർശ് അവിടെ ഇരിക്കുവാണ്. അപ്പോൾ വേണി വന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അതിനെ കൂളാക്കാൻ വേണ്ടി ശ്രമിക്കുവാണ്. എന്നിട്ട് പറയുവാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും മറക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക, കാരണം നിങ്ങൾ എന്നെ ഒരിക്കലും ചതിക്കത്തില്ല എന്ന് നല്ല ഉറപ്പ് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളെനിക്ക് അത്ര പൂർണ്ണ വിശ്വാസം, അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നടന്നതെല്ലാം മറക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കാരണം ദീപ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്, കാരണം എന്നേക്കാൾ എന്ത് ക്വാളിറ്റിയാണ് ദീപയ്ക്കുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേണി സംസാരിക്കുന്നുണ്ടെങ്കിൽ ആദർശം അതൊന്നും സംസാരിക്കാൻ അല്ലെങ്കിൽ മറുപടി പറയാനായിട്ട് കൂട്ടാക്കാതെ വിസമ്മതിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും വേണി ചോദിക്കുന്നുണ്ട്, അവളെ ആദർശയുടെ എപ്പോഴാണ് ഇത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്, പിന്നെ എന്ത് ക്വാളിറ്റിയാണ് എന്നേക്കാളും അവൾക്കുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ആദർശമൊന്നും മിണ്ടുന്നില്ല. എന്നിട്ട് വേണി നമ്മുടെ ആദർശ് പറയുവാണ്, നീ അതെല്ലാം മറക്കാന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവർക്കിടയിലുള്ള ചെറിയ ചെറിയ തർക്കങ്ങളും സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ വേണി പറയുവാണ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അത്രത്തോളം നിങ്ങളെ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നെ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ എനിക്ക് വേറെ ഒന്നും ചെയ്തു തരേണ്ട ആദർശേട്ടാ, ആദർശേട്ടാ എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി, എന്നെ കെയർ ചെയ്താൽ മാത്രം മതി, അല്ലാതെ വേറെ ഒന്നും എനിക്ക് വേണ്ട. ഇനി ആദർശേട്ടാ എന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി എന്തൊക്കെ ചെയ്യണം, ആദർശനോ ഒരുപാട് കാറ് ഒരുപാട് പൈസ വേണോ, ഇല്ലെങ്കിൽ കാറ് മേടിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് പറയാം, എന്നിട്ട് ആദർശന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ആദർശയായിട്ട് എൻ്റെ അടുത്ത് എന്താണെങ്കിലും പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേണി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുവാണ്, നീ എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട, ഇനി എനിക്ക് വേണ്ടിയിട്ട് ഒറ്റ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എന്ന് പറയുവാണ്. അപ്പോൾ എനിക്ക് പൈസയും കാറും ഒന്നും വേണ്ട, നീ ചീത്ത വിളിക്കാതെ തെറി പറയാതിരുന്നാൽ മാത്രം മതി എന്നാണ് ആദർശ് ആവശ്യപ്പെട്ട ഒരു കാര്യം. കാരണം നീ എന്നെ തെറി വിളിക്കാതെ നല്ലപോലെ സംസാരിച്ച് നീ എൻ്റെ കൂടെ നിന്നാൽ മതി, വേറെ ഒരു കാര്യങ്ങളും നീ ചെയ്തു തരണ്ട. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മൾ വേണിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം പൈസയും കാര്യം ഒന്നും വേണ്ടല്ലോ, തെറി വിളിക്കാതിരുന്നാൽ പോരെ, അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദർശമായിട്ട് എന്നെ സ്നേഹിക്കുമല്ലോ. അത് അങ്ങനെ വേണി പറയുവാണ്, ഞാൻ വാക്ക് തരാം, ഞാൻ എന്നെ തെറി വിളിക്കാതിരിക്കാം, പക്ഷേ മത്താപ്പേന്ന് മാത്രം ഞാൻ വിളിക്കും, കാരണം എനിക്ക് അങ്ങനെ വിളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെ കാണുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട് തോന്നും എന്നൊക്കെയുള്ള ചെറിയ ചെറിയ സന്തോഷ മുഹൂർത്തങ്ങളൊക്കെ അവിടെ അരങ്ങേറുന്നുണ്ട്. ഇതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ വേണി ഒരു കാര്യം കൂടി പറയുവാണ്, ആദർശേട്ടാ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തരണം, നാളെ നമ്മൾ പൂജയ്ക്ക് വേണ്ടി പോകുമ്പോഴത്തേക്കും അവിടെ ചെല്ലുമ്പോഴത്തേക്കും എന്നെ നല്ലപോലെ സ്നേഹിക്കണം, എന്നെ നല്ലപോലെ കെയർ ചെയ്യണം, ഇത്രമാത്രം ചെയ്തു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ സന്തോഷ നിമിഷങ്ങൾ, നമ്മൾ കാത്തിരുന്ന നിമിഷങ്ങളൊക്കെ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ ആദർശ് രാവിലെ ഭയങ്കരമായിട്ട് ലാപ്ടോപ്പൊക്കെ എടുത്ത് വെച്ച് നല്ലപോലെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വേണി ആദർശിനെ കണ്ടിട്ട് ചെറുതായിട്ട് ഒളിഞ്ഞു നോക്കിയിട്ട് ഒളിച്ച് നിന്നിട്ട് പറയുവാണ്, ആദർശേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ പറയണേ എന്താ വേണി, നീ ഒളിച്ച് നിൽക്കുവാണോ, നീ എന്താ ഇങ്ങോട്ട് പോകും, മുന്നോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ വേണി പറയുകയാണ്, ആദർശയുടെ കണ്ണടക്കി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ വേണി പോകുന്നുണ്ട്. അങ്ങനെ ആദർശ് കണ്ണടച്ച് നിന്നപ്പോഴത്തേക്കും നമ്മുടെ വേണി ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് ആദർശന്. പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റായിരുന്നു, കാരണം എന്നിട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ട് പറയുകയാണ്, ഞാൻ കല്യാണം കഴിച്ച് വന്നിട്ട് ആദ്യത്തെ ക്രിസ്മസാണ്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചാരങ്ങാട്ട് കുടുംബത്തിലായിരുന്നെങ്കിൽ ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു, പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും പറ്റാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ചെറിയ ആഘോഷങ്ങളും വേണ്ടേ, ഒരു കേക്കെങ്കിലും വേണ്ടേ, അതുകൊണ്ട് ഇത് ഉള്ള ഗിഫ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ കേക്കൊക്കെ തുറന്നു വെച്ച് നല്ല സന്തോഷത്തോടെ ഐ ലവ് യു എന്നൊക്കെ എഴുതിയ ഒരു ക്രീം കേക്കാണ്. അങ്ങനെ അത് മുറിച്ച് വേണിക്ക് കുറച്ച് കൊടുക്കുന്നുണ്ട്, ആദർശം കഴിക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് ചോദിക്കുവാണ്, ഞാനിപ്പോൾ നിനക്ക് തരാതെ ഞാൻ ഈ കേക്ക് കഴിച്ചിരുന്നു തുടങ്ങി, നീ എന്നെ എന്ത് ചെയ്തേനെ, നീ എന്നെ അടിക്കുമായിരുന്നു. ഏ ആദർശ് ചേട്ടാ, ഞാൻ അടിക്കത്തൊന്നുമില്ല, ചിലപ്പോൾ മുട്ടുകാലി കയറ്റിയേനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ നിമിഷങ്ങൾ അവർക്കിടയിൽ നടക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് വേണി ആ ഒരു സത്യം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം കൂടി നമ്മുടെ ആദർശിനോട് തുറന്ന് പറയുകയാണ്, കാരണം ആദർശേട്ടാ എനിക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷേ ആദർശേട്ടാ ആ ആഗ്രഹം എനിക്ക് നടത്തി തരണം, കാരണം എനിക്ക് ആഗ്രഹം നടത്തി തരാമെന്ന് പറഞ്ഞിട്ടുള്ളതാ. അപ്പോൾ നീ പറഞ്ഞോ, ഞാൻ ചെയ്തുതരാം, എനിക്കൊരു ഉണ്ണിയേശുവിനെ വേണം, ഒരു ദിവ്യഗർഭമൊന്നും അല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ദിവ്യഗർഭം ഒന്നും വേണ്ട, പക്ഷെ എനിക്കൊരു കുഞ്ഞു ഉണ്ണിയേശുവെ വേണം, അങ്ങനെ ആ ഒരു ഉണ്ണിയേശുവിനെ എനിക്ക് ആദർശേട്ടൻ തരണം, അതിന് നല്ല ആലോചിച്ച് ചിന്തിച്ചാൽ മതി, കാരണം എനിക്കൊരു കുഞ്ഞിക്കാല് കാണാനായിട്ട് ആഗ്രഹമുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കുഞ്ഞു വേണ്ടേ എന്നൊക്കെ നമ്മുടെ വേണി ആദർശൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് അവരുടെ ഇടയിലുള്ള ആ ചെറിയൊരു ആ ഒരു പ്രണയം മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് പൂത്ത് ഒലയുമോ എന്നൊക്കെ നമുക്കിനി കണ്ടറിയാം. എന്തൊക്കെയായാലും ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഒരു ഭാഗത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഗൗരിയും ശങ്കറിൻ്റെയും കള്ളം പൊളിക്കാൻ വേണ്ടിയിട്ട് രാധാമണി കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല
നമ്മുടെ വേണിക്കും ആദർശവും കുടുംബക്കാർക്കോ എല്ലാവരും വിചാരിച്ച് വെച്ചിരിക്കുന്നത് വേണിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിലും ഗൗരി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അവർ രണ്ടുപേരും ഇഷ്ടത്തിലാണോ എന്നൊക്കെയാണ് നമ്മുടെ ആദർശം കുടുംബം വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ അവർ രണ്ടുപേരും എപ്പോഴും കീരിമ്പാമ്പ് ആണെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ മറിച്ച് നമ്മുടെ കീരിമ്പാമ്പു ആയിരുന്ന രണ്ട് പേര് ഇപ്പോൾ ഒന്നിച്ച് പ്രണയിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.